ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റസിയാസ് കേക്ക് ആർട്ട്. ഞാൻ ഇന്ന് ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് ഓൾമോസ്റ്റ് ഒരു 2 കിലോയോളം വരുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആൽക്കഹോളൊന്നും യൂസ് ചെയ്യാണ്ട് ഡ്രൈ ഫ്രൂട്ട്സൊന്നും സോക്ക് ചെയ്യാതെ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. എന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലം കേക്കും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ 2¼ കപ്പോളം ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. കുറച്ച് മിക്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. എല്ലാം കൂടിയിട്ട് ഒരു 2¼ കപ്പാണ് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് കിസ്മിസും കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി, കുറച്ച് ക്രാൻബെറി, കുറച്ച് യെല്ലോ കിസ്മിസ്, ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിതെല്ലാം കൂടിയിട്ടൊന്ന് ബോയിൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രത്തിൽ ഞാനിത് ഇട്ടിട്ട് ബോയിൽ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 2¼ കപ്പോളം ഡ്രൈ ഫ്രൂട്ട്സ് ബോയിൽ ചെയ്യാൻ പോവാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ 2 കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം മുങ്ങിക്കിടക്കണ ഒരു പരുവം, അത്രയും ജ്യൂസാണ് വേണ്ടത്. ഞാനിവിടെ ഫ്രഷ് ഓറഞ്ച് ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് ഗ്രേപ്പ് ജ്യൂസ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ അതിലേക്ക് ഒരു 1¼ കപ്പോളം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഷുഗറിന് പകരം ബ്രൗൺ ഷുഗർ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഹാഫ് ബ്രൗൺ ഷുഗർ, ഹാഫ് നോർമൽ ഷുഗർ, അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി അതിലേക്ക് ഞാനൊരു 200 ഗ്രാം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ അൺസോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോൾട്ടഡ് ബട്ടർ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ മൈദയിൽ സോൾട്ട് ആഡ് ചെയ്യുന്നത് ഒഴിവാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും ജ്യൂസും ഷുഗറും ബട്ടറും കൂടിയിട്ട് നന്നായി ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഇത് നന്നായി ഒന്ന് തിളച്ച് നല്ലോണം കുക്കാവണം. അതുപോലെ ഇത് കുറച്ചൊന്നൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാവും. അപ്പോൾ അതുവരെയും നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിൽ കുറച്ച് ക്രാൻബെറി ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു കളറ് വന്നിട്ടുള്ള തോന്നുന്നുണ്ട്. കുറച്ചൊരു റെഡിഷ് കളറായിട്ടുണ്ട് കേട്ടോ. അത് ഇപ്പോൾ ഇത് നന്നായി തിളച്ച് കുറച്ചൊന്ന് കുറുകിയൊരു പരുവായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായി ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. ഞാനിവിടെ 2 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തേക്കണത്. അതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ 1 ടീസ്പൂൺ സിനമൺ പൗഡറും പിന്നെ 1 ടീസ്പൂൺ മിക്സഡ് സ്പൈസസ്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പൈസസ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നട്മക്ക്, അതുപോലെ ജിഞ്ചർ പൗഡർ, അങ്ങനെ മിക്സായിട്ടുള്ള സ്പൈസസ് യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് സോൾട്ടും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായി അരിച്ച് മാറ്റി വയ്ക്കണം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ നന്നായി ഒന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. നല്ലോണം ചൂടാറിയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ എഗ്ഗ് ആഡ് ചെയ്യുമ്പോൾ അതൊന്ന് എഗ്ഗൊക്കെ കുക്കായിട്ട് വരും. അപ്പോൾ നന്നായി ചൂടാറിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിവിടെ 4 എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ചൂടാറിയിട്ടുള്ള ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഈ എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഞാനിതിൽ കുറച്ച് വാനില എസൻസും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 1 ടീസ്പൂണോളം വാനില എസൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ഇതിലിട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നമ്മളെപ്പോഴും പ്ലം കേക്ക് തയ്യാറാക്കുമ്പോൾ മൈദേനേക്കാൾ കുറച്ച് കൂടുതലായിരിക്കണം ഡ്രൈ ഫ്രൂട്ട്സ്. അതെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. മൈദനേക്ക് കുറച്ച് അളവ് ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കരുത്. ഇപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫുള്ള് ആഡ് ചെയ്തിട്ട് ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഞാനിവിടെ കുറച്ച് കാരമൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കാരമൽ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ കേക്കിന് നല്ലൊരു ഡാർക്ക് കളറ് കിട്ടും. അപ്പോൾ കാരമൽ ഞാനിവിടെ ഒരു 1/2 കപ്പോളം കാരമൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരമൽ ഞാൻ ആദ്യം ഉണ്ടാക്കിയിട്ട് ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാരമൽ സിറപ്പ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ അതിൻ്റെ റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. മുന്നത്തെ പ്ലം കേക്കിൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ കാരമൽ മുന്നേ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ചൂടാറാൻ വെക്കണം. അപ്പോൾ കാരമൽ ആഡ് ചെയ്യുമ്പോൾ നമ്മളെ കേക്കിന് നല്ലൊരു ഡാർക്ക് കളറ് കിട്ടും. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1/2 കപ്പ് പ്ലസ് ഒരു 2 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. അത്രയും കാരമൽ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരുപാട് ലിക്വിഡി ആവുകയെന്നുണ്ടെങ്കിൽ ഇത്രയും കാരമൽ ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. ഒരു 1/2 കപ്പോളം കാരമൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ പാനും അതുപോലെ 5 ഇഞ്ചിൻ്റെ 2 പാനിലും ആയിട്ടാണ് ഇത് ബേക്ക് ചെയ്യണത്. ഓൾമോസ്റ്റ് 2 കിലോ വരുന്ന ഒരു കേക്കാണ് കേട്ടോ അത്. അപ്പോൾ 6 ഇഞ്ചിൻ്റെ പാനിലും 5 ഇഞ്ചിൻ്റെ പാനിലും ആണ് ഞാനിപ്പോൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്കിത്
ഒരു 8 ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ 9 ഇഞ്ചിൻ്റെ ഒരൊറ്റ പാനിൽ യൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ 7 ഇഞ്ചിൻ്റെ രണ്ട് പാനിൽ വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ 6 ഇഞ്ചിൻ്റെ 3 പാനിലേക്കും ഈ ഒരു ബാറ്റർ കറക്റ്റാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ നട്സ് വേണമെങ്കിൽ നട്ട്സും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ ബാറ്ററിലും നമുക്ക് നട്സ് ആവശ്യമുള്ളവർക്ക് നട്സ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഓറഞ്ചിൻ്റെ അല്ലെങ്കിൽ ലെമണിൻ്റെ തൊലി ഒന്ന് അങ്ങനെ ജസ്റ്റ് കുറച്ച് ആഡ് ചെയ്താലും നല്ലതാണ് കേട്ടോ ഈ ഒരു പ്ലം കേക്കിന്. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് ഒരു മണിക്കൂറോളം ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 150 ഡിഗ്രിയിലാണ് കേട്ടോ. ടെമ്പറേച്ചർ കുറച്ചിട്ട് കൂടുതൽ ടൈം ബേക്ക് ചെയ്യായിരിക്കും നല്ലത്. അപ്പോൾ 150 ഡിഗ്രിയിൽ ഒരു മണിക്കൂറോളം ആണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ പ്ലം കേക്ക് ഇവിടെ ഞാൻ നെക്സ്റ്റ് ഡേക്കാണ് കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. പ്ലം കേക്ക് എപ്പോഴും ഒരു ദിവസം കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാൻ എടുക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ പ്ലം കേക്ക് ഞാൻ നല്ലോണം ചൂടാറിയിട്ടതുപോലെ ക്ലിംഗ് റാപ്പ് ചെയ്തിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം. അപ്പോൾ നമ്മുടെ നല്ല പ്ലം കേക്കിന് നല്ല കളർ കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്ലം കേക്കാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഈ പ്ലം കേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. 2 5 ഇഞ്ചും അതുപോലെ ഒരു 6 ഇഞ്ചും ആണ് ഇപ്പോൾ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞാൻ 1 കിലോൻ്റെ പ്ലം കേക്കിൻ്റെ റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 3 കിലോ പ്ലം കേക്ക്, 2-3 തരത്തിലുള്ള പ്ലം കേക്ക് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുന്നത്തെ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് സെയിൽ ചെയ്യാനൊക്കെ ആ ഒരു റെസിപ്പിയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നല്ല ഫീഡ്ബാക്കാണ് കേട്ടോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ട് വേറൊരു റെസിപ്പിയാണിത്. അപ്പോൾ അതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക്, നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം കേട്ടോ. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തിട്ടുള്ള വേർഷനും അതുപോലെ സോക്ക് ചെയ്യാതെ ഇതുപോലെ ഇൻസ്റ്റൻ്റായിട്ട് ബോയിൽ ചെയ്തിട്ട് ചെയ്യാവുന്ന റെസിപ്പികളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് 1 kgയുടേതുണ്ട്, അതുപോലെ 3 kgയുടേതുണ്ട്, പിന്നെ 1 kgയുടെ തന്നെ 2 ടൈപ്സ് ചെയ്തിട്ടുണ്ട്, സോക്ക് ചെയ്യണതും സോക്ക് ചെയ്യാതെയുള്ളതും. അപ്പോൾ പല വേർഷൻ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വേർഷനും ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ പ്ലം കേക്ക് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് സെയിം ഡേ കട്ട് ചെയ്യരുത്. നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ 2 ഡേയ്സ് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടെക്സ്ചറും അതുപോലെ ടേസ്റ്റും ഒക്കെ വന്നിട്ടുണ്ടാകുക. ഇനി നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ 3 കിലോൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതല്ല, ഇനി ഇതിൻ്റെ ഒരു ഡബിൾ എടുത്താൽ നിങ്ങൾക്ക് മോർ ക്വാണ്ടിറ്റി ചെയ്യാവുന്നതാണ്. അതല്ല, 1 കിലോൻ്റെ റെസിപ്പി മതി എന്നുണ്ടെങ്കിൽ അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതല്ല, ഇനി ഈ റെസിപ്പിയിൽ തന്നെ 1 കിലോ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേർ ഹാഫാക്കിയിട്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു. ഫസ്റ്റ് ടൈം കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.